Hi all, welcome to another career guidance video, Arvu Career. Appo plus 2 ന് ശേഷം എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് കരിയർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട എക്സാംസ് ആണ് JEE Mains and JEE Advanced. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ എക്സാംസിനെ പറ്റിയുള്ള ബേസിക്സ് കാര്യങ്ങൾ, എക്സാം പാറ്റേൺ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആൻഡ് സം എക്സാം ടിപ്സ് ടു ക്രാക്ക് ദിസ് എക്സാം. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് JEE Main ആൻഡ് JEE Advanced? JEE Mainഉം JEE Advancedഉം എഞ്ചിനീയറിംഗ് ആസ്പിറൻസിന് വേണ്ടി നടത്തുന്ന വൺ ഓഫ് ദി മോസ്റ്റ് പ്രസ്റ്റീജിയസ് എൻട്രൻസ് എക്സാംസിൽ ഒന്നാണ്. JEE Main ആണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. വേരിയസ് NITsലേക്കും IITsലേക്കും CFTIsലേക്കും അഡ്മിഷന് വേണ്ടിയിട്ട് നടത്തുന്ന എൻട്രൻസ് എക്സാമാണ് JEE Main. JEE Advanced ആണ് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് വൺ ഓഫ് ദി IITs ആയിരിക്കും. IITsലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമാണ്. അടുത്തതായി എലിജിബിലിറ്റി ക്രൈറ്റീരിയസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ JEE Mainsിലെ എലിജിബിൾ ആയിരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്ലസ് ടു എക്സാം പാസ്സായിരിക്കണം. നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കമ്പൾസറി സബ്ജക്ട്സ് ആണ് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ്. നിങ്ങളതിൽ 75% മാർക്ക് സ്കോർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ 10% റിലാക്സേഷൻ റിസർവ്ഡ് കാറ്റഗറീസിലുള്ള സ്റ്റുഡൻസിന് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തതായി JEE Advancedിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ JEE Mains നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കണം ആൻഡ് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട റാങ്ക് 2.5 lakh അകത്തായിരിക്കണം. അടുത്തതായി എക്സാം പാറ്റേണിനെ കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള എൻട്രൻസ് എക്സാമിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയിട്ടുള്ള എക്സാം പാറ്റേണാണ് JEE Mainsനും അഡ്വാൻസിനും ഉള്ളത്. ആദ്യമായി തന്നെ നമുക്ക് JEE Mainsിൻ്റെ എക്സാം പാറ്റേണിനെ കുറിച്ച് നോക്കാം. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് മോഡ് എക്സാമാണ്. രണ്ട് പേപ്പറായിട്ടാണ് എക്സാം നടത്തുന്നത്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1 എക്സാം നടത്തുന്നത് അഡ്മിഷൻ ടു BE ഓർ BTech കോഴ്സസിലേക്കാണ്. ഇതിൽ ആകെ 90 മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈക്വൽ വെയിറ്റേജ് വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സിനാണ്. ആൻഡ് പേപ്പർ 2 എക്സാം നടത്തുന്നത് അഡ്മിഷൻ ടു BArch ഓർ ബി പ്ലാനിംഗ് കോഴ്സസിലേക്കാണ്. ഇതൊരു 3-part എക്സാമാണ്. ഫസ്റ്റ് പാർട്ട് ഫോർ മാത്തമാറ്റിക്സ്, സെക്കൻഡ് പാർട്ട് ഫോർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് തേർഡ് പാർട്ട് ഫോർ ഡ്രോയിങ് ടെസ്റ്റ്. JEE Advancedിൻ്റെ എക്സാം പാറ്റേണിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് മോഡ് എക്സാമാണ്. രണ്ട് പേപ്പറായിട്ടാണ് എക്സാം നടത്തുന്നത്. ഓരോ പേപ്പറിനും 3 hours എക്സാം ഡ്യൂറേഷൻ. ആൻഡ് ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും മാത്തമാറ്റിക്സിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. JEE Advancedിൻ്റെ എക്സാം പാറ്റേൺ ഓരോ വർഷം കഴിയുന്നതോറും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുന്നത് വഴി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അറിയാവുന്നതാണ്. അടുത്തതായി എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സാം ടിപ്സ്. ആദ്യമായി തന്നെ എക്സാം പാറ്റേണിനെ പറ്റിയും സിലബസിനെ പറ്റിയും നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക, നിരവധി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ വീക്ക് ഏരിയസിലായിരിക്കണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആകേണ്ടത്. ആൻഡ് റിവൈസ് ഇറ്റ് റെഗുലർലി. എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുക, എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിട്ട് മുന്നോട്ട്. JEE Mainഉം JEE Advancedഉം ഇന്ത്യയിൽ തന്നെ നടത്തിവരുന്ന ഹൈലി കോമ്പറ്റേറ്റീവ് എക്സാംസിലൊന്നാണ്. പക്ഷേ കൃത്യമായ പ്രിപ്പറേഷൻസിലൂടെ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാവുന്നതാണ്. സോ JEE Mainസിനെയും അഡ്വാൻസിനെയും പറ്റിയിട്ടുള്ള എല്ലാ റെലവന്റ് ഇൻഫർമേഷൻസും ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് തന്നു എന്ന് വിശ്വസിക്കുന്നു. ഗുഡ് ലക്ക് വിത്ത് യുവർ പ്രിപ്പറേഷൻസ്. താങ്ക് യു.